ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് നമുക്ക് ബ്രെഡും കൊണ്ടൊരു ബ്രെഡ് പോക്കറ്റ് ആയാലോ. നല്ല കിഡിലും ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ആക്കി നോക്കണം. അതുപോലെ തന്നെ ഞാൻ എപ്പോഴും പറയണ പോലെ തന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ തൊട്ടുള്ള ബെല്ലൈക്കണം കൂടി ഒന്ന് പ്രസ് ചെയ്താളെ. ലൈക്കും ഷെയറും കമൻറ്റും ഒന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. അതിനായിട്ട് നമുക്ക് ബ്രെഡ് എടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടെ വേണ്ടത് രണ്ട് ബ്രെഡ് വീതം വെച്ച് കറക്റ്റായിട്ട് ഒരുമിച്ച് വെച്ചിട്ട്, ഞാനിതിപ്പോൾ സർക്കിൾ ഷേപ്പിലാണ് രണ്ടെണ്ണം, ഒന്ന് ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ഏത് ഷേപ്പിലും ആണെങ്കിലും ആക്കാം. അപ്പോൾ ഞാൻ രണ്ട് സർക്കിൾ ഷേപ്പും ബാക്കിയൊക്കെ സ്ക്വയർ ടൈപ്പിലും ഉണ്ട് ആക്കിയെടുക്കുന്നത്. അപ്പോൾ ഞാൻ രണ്ടെണ്ണം ഇവിടെ സർക്കിളിലാക്കിയിട്ടുണ്ട്. ബാക്കിയെല്ലാം അതാ ഈ രീതിയിൽ ഞാൻ അതിൻ്റെ അറ്റത്തൊക്കെ കളഞ്ഞ് എല്ലാം ഇതുപോലെ ആക്കിയെടുക്കാം കേട്ടോ. നമുക്ക് എന്നാലേ നമുക്ക് നമ്മുടെ ബ്രെഡ് പോക്കറ്റ് റെഡി ആയി വരുള്ളൂ. അപ്പോൾ അതെല്ലാം ഞാൻ ഇതുപോലെ ആക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഒരു രണ്ട് കോഴിമുട്ട വേണം. അത് നന്നായിട്ടൊന്ന് ഉടച്ചെടുത്ത് അതിലോട്ട് കുറച്ച് ഒരു പിഞ്ചളവിൽ ഉപ്പും കുറച്ച് കുരുമുളകും കൂടി ആഡ് ചെയ്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം കേട്ടോ ഈ എഗ്ഗിനെ. അപ്പോൾ അതാ ഞാൻ എഗ്ഗ് രണ്ടെണ്ണം പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. അതിലോട്ട് ഞാൻ പറഞ്ഞമാതിരി തന്നെ ഉപ്പും കുറച്ച് കുരുമുളക് പൊടിയും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. നന്നായിട്ട് നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ. നമുക്ക് ഈ ബ്രെഡ് മുക്കാൻ പരുവത്തിൽ വേണം ആക്കിയെടുക്കാൻ. അപ്പോൾ ഞാനിതൊക്കെ ഒന്ന് ഈ ബ്രെഡൊക്കെ ഒന്ന് ഇതിലോട്ട് നമുക്ക് മുക്കിയെടുക്കാം. എല്ലാവിടെയും ഒന്ന് നനവ് തട്ടണം കേട്ടോ. എന്നാലാണ് നമുക്ക് പോക്കറ്റിൻ്റെ രൂപത്തിൽ നല്ല കറക്റ്റായി വരുള്ളൂ. ഇനി നമുക്ക് ബ്രെഡ് ക്രാംസ് എടുത്തിട്ട് അതിലോട്ട് നമുക്ക് നല്ല ഒന്ന് എല്ലാവിടെയും ഒന്ന് ആയി വരുന്ന മാതിരി നമുക്ക് നല്ലൊന്ന് പൊതിഞ്ഞു കൊടുക്കണം കേട്ടോ. ബ്രെഡ് ക്രാംസ് ഇല്ലെങ്കിൽ റസ്ക്കും പൊടിച്ചെടുക്കാം നമുക്ക്. അപ്പോൾ ഞാനിതെല്ലാം ഇതുപോലെ ഒന്ന് ആക്കിയെടുക്കുന്നത്. അപ്പോൾ നമുക്ക് എല്ലാം ഇതുപോലെ ഒന്ന് ആക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാം റെഡി ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാനൊരു ചീനച്ചട്ടി അടുപ്പത്തോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് ഓയിലും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഓയിലൊന്ന് നല്ലൊന്ന് ചൂടായി വരുന്ന ടൈമിൽ നമുക്ക് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതൊന്ന് വേവിച്ചെടുക്കാൻ. അപ്പോൾ ഓരോ സ്നാക്സ് ആയിട്ട് നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഇത് വേഗം വന്ന് വരും. ബ്രെഡ് ആയത് കാരണം കൊണ്ട് എളുപ്പം തന്നെ നമുക്ക് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഒന്ന് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇതിനൊരു പ്ലേറ്റിലോട്ട് മാറ്റാം കേട്ടോ. അപ്പോൾ നമുക്കിതൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. എന്നിട്ട് വേണം നമുക്ക് ഇതിൻ്റെ ഫില്ലിങ്സ് ഒന്ന് റെഡിയാക്കി എടുക്കാൻ. അപ്പോൾ ഞാനെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കട്ടെ കേട്ടോ ആദ്യം. അപ്പോൾ എല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫില്ലിങ്സിലോട്ട് കടക്കാം. അതിനായിട്ട് ഒരു ബൗൾ എടുക്കുക. അതിലോട്ട് ഒരു മീഡിയം സൈസിലുള്ള ക്യാബേജ് ചെറിയ പീസായി അരിഞ്ഞത്, ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് ഒക്കെ ആവശ്യത്തിന് മതി. അവരവരുടെ ഇഷ്ടാനുസരണം ചേർത്ത് കൊടുക്കുക കേട്ടോ. രണ്ട് ക്യാപ്സിക്കം, അതായത് റെഡും വേണം യെല്ലോവും വേണം, ഒരു കുറച്ചെടുത്തിട്ടുള്ളൂ ഞാനത്. പിന്നെ നമുക്ക് വേണ്ട ഇതിലോട്ട് കുറച്ച് ഉപ്പും കുറച്ച് കുരുമുളക് പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുത്ത് അതിലോട്ട് രണ്ട് എഗ്ഗ് പുഴുങ്ങിയത് ഒന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തത് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഒപ്പം തന്നെ നമുക്ക് നമ്മുടെ മയോണൈസ്, ഏറ്റവും എടുത്ത് പറയാൻ പറ്റുന്ന ഒരു സാധനം മയോണൈസ്, നമുക്ക് ഇതിലോട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ നിറയെ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇത് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഫില്ലിങ്സൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ബ്രെഡ് ഇതിനൊന്ന് സെൻറ്ററിലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോഴാണ് നമ്മുടെ പോക്കറ്റ് എങ്ങനെ ഉണ്ട് എന്നുള്ളത് കാണാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ സെൻറ്ററിലൊന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ പോക്കറ്റ് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ എല്ലാം ഞാനിതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അതാണ്ടില്ലേ പോക്കറ്റൊക്കെ കറക്റ്റായി വന്നിട്ടുണ്ട്. ഉഗ്ര ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ ഈ ബ്രെഡ്. തനിയെ തിന്നാൻ തന്നെ ഭയങ്കര ടേസ്റ്റാണ്. ഫില്ലിങ്സും കൂടി നിറച്ചാൽ പിന്നെ പറയണ്ടല്ലോ. അപ്പോൾ ഞാൻ ഈ പോക്കറ്റിലോട്ട് ബ്രെഡ് ഈ ഫില്ലിങ്സ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് വേണമെങ്കിൽ ഇതിലോട്ട് ചില്ലി, അതായത് ചിക്കൻ ഒന്ന് ജസ്റ്റ് ഒന്ന് മാഗ്നേറ്റ് ചെയ്തിട്ട് ഇതിലോട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇല്ല അത് ഒഴിവാക്കണമെങ്കിൽ അത് ഒഴിവാക്കാം. നമ്മൾ എഗ്ഗ് ആഡ് ചെയ്തിട്ടുണ്ടല്ലോ. ഇനി ഇതിൽ ചില്ലി ചേർത്തണവർക്ക് ചില്ലിയും ചേർത്താം കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാം ഒന്ന് ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഉഗ്രൻ ടേസ്റ്റുള്ള പോക്കറ്റ് ബ്രെഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ആക്കി നോക്കി ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം കേട്ടോ. നല്ല ടേസ്റ്റാണ്. മയോണൈസോ ഇല്ലെങ്കിൽ ഒപ്പം നമുക്ക് ടൊമാറ്റോ കെച്ചപ്പോ ചേർത്ത് കഴിക്കാൻ ഉഗ്ര ടേസ്റ്റാണ്. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവും. എല്ലാവരും ട്രൈ ആക്കി നോക്കണം. എനിവേ, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. വിൽ ബി ബാക്ക് സൂൺ വിത്ത് എൻ്റെ വീഡിയോ.